ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഭീകരവാദികൾക്ക് അഭയം നൽകുന്ന രാജ്യങ്ങളെ അന്താരാഷ്ട്ര സമൂഹം ഒറ്റപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ റഷ്യൻ സന്ദർശനത്തിന് തിങ്കളാഴ്ച തുടക്കം. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധങ്കർ രണ്ട് ദിവസത്തെ കേരള സന്ദർശനത്തിനായി ശനിയാഴ്ച തിരുവനന്തപുരത്തെത്തും. നിതി ആയോഗിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സമ്പൂർണ്ണ അഭിയാൻ പദ്ധതിക്ക് രാജ്യത്ത് തുടക്കമായി. കേരളത്തിൽ വയനാടും കാസർഗോഡും പദ്ധതി ആരംഭിച്ചു. കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. സഭ നേരത്തെ പിരിഞ്ഞു. കേരളത്തിൽ ഏറ്റവും യോഗ്യമായ സ്ഥലത്ത് എയിംസ് വരണമെന്നും വികസനം സംസ്ഥാനത്തിന് മുഴുവൻ അവകാശപ്പെട്ടതാണെന്നും കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. 2020 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ ടീമിന് മുംബൈയിൽ ഉജ്ജ്വല സ്വീകരണം. യൂറോ കപ്പ്, കോപ്പ അമേരിക്ക ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. ഭീകരവാദത്തെ ഒരു രൂപത്തിലും ന്യായീകരിക്കാനോ അംഗീകരിക്കാനോ കഴിയില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരർക്ക് അഭയം നൽകുകയും സുരക്ഷിത താവളമൊരുക്കുകയും ചെയ്യുന്ന രാജ്യങ്ങളെ അന്താരാഷ്ട്ര സമൂഹം ഒറ്റപ്പെടുത്തുകയും തുറന്നുകാട്ടുകയും ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. കസാഖിസ്ഥാനിലെ അസ്താനയിൽ നടക്കുന്ന 24th ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ ഇന്ത്യൻ സംഘത്തെ നയിക്കുന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് പ്രധാനമന്ത്രിയുടെ സന്ദേശം പങ്കുവച്ചത്. വിശദാംശങ്ങളിലേക്ക്. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളിലൊന്നായ തീവ്രവാദത്തെ ചെറുക്കുന്നതിന് മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി തന്റെ സന്ദേശത്തിൽ പറഞ്ഞു. അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടി ആവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തീവ്രവാദത്തിന് ധനസഹായം നൽകുന്നത് തടയണമെന്നും യുവാക്കൾക്കിടയിൽ ഭീകരത വ്യാപിക്കുന്നത് തടയാൻ സജീവമായ നടപടികൾ കൈക്കൊള്ളണമെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. SCO ഒരു തത്വാധിഷ്ഠിത സംഘടനയാണെന്നും അതിന്റെ സമവായമാണ് അംഗരാജ്യങ്ങളുടെ സമീപനത്തെ നയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പരമാധികാരം, സ്വാതന്ത്ര്യം, പ്രാദേശിക സമഗ്രത, സമത്വം, ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ അംഗരാജ്യങ്ങൾ പരസ്പര ബഹുമാനം പുലർത്തുന്നത് ശ്രദ്ധേയമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംഘടനയുടെ പുതിയ അംഗമായ ബെലാറസിനെ സ്വാഗതം ചെയ്ത ശ്രീ മോദി പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോയെ അഭിനന്ദിക്കുകയും ചെയ്തു. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ കഴിഞ്ഞ 2 ദശാബ്ദങ്ങളിലെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്ന ഉച്ചകോടിയിൽ പ്രാദേശിക അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളും ചർച്ചയാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കസാഖിസ്ഥാനിലെ അസ്താനയിൽ നടക്കുന്ന 24th ഷാങ്ഹായ് നേതൃതല ഉച്ചകോടിയിൽ ഇന്ത്യൻ സംഘത്തെ നയിക്കുന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഷാങ്ഹായ് രാജ്യങ്ങൾക്കിടയിലെ സാമ്പത്തിക സഹകരണം, സുരക്ഷ, കണക്ടിവിറ്റി, ഐക്യം, പരമാധികാരം, പരിസ്ഥിതി സംരക്ഷണം എന്നിവയ്ക്കാണ് ഇന്ത്യ പ്രാധാന്യം നൽകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 8-9 തീയതികളിൽ റഷ്യ സന്ദർശിക്കും. 22nd ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി നടത്തുന്നതിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ക്ഷണപ്രകാരമാണ് ശ്രീ മോദി മോസ്കോയിൽ എത്തുന്നത്. വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം അറിയിച്ചത്. സന്ദർശനത്തിനിടെ ഇരു നേതാക്കളും സമകാലിക, പ്രാദേശിക, ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്യും. തുടർന്ന് 9-10 തീയതികളിൽ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കും. ഓസ്ട്രിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വാൻഡർ ബെല്ലനുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ഓസ്ട്രിയൻ ചാൻസലർ കാൾ നെഹാമറുമായി ചർച്ച നടത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളിലെയും വ്യവസായ പ്രമുഖരെ അഭിസംബോധന ചെയ്യും. മോസ്കോയിലും വിയന്നയിലും ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം സംവദിക്കും. നിതി ആയോഗിന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് സമ്പൂർണത അഭിയാൻ പദ്ധതിക്ക് തുടക്കമായി. രാജ്യത്ത് ഉടനീളമുള്ള 112 അഭിലാഷ ജില്ലകളിലും 500 അഭിലാഷ ബ്ലോക്കുകളിലുമാണ് സമ്പൂർണത അഭിയാൻ സംഘടിപ്പിക്കുന്നത്. ഇന്നു മുതൽ സെപ്റ്റംബർ 30 വരെയുള്ള 3 മാസ കാലയളവിലാണ് പദ്ധതി നടപ്പാക്കുക. ഗർഭകാല പരിചരണത്തിനായി രജിസ്റ്റർ ചെയ്ത ഗർഭിണികൾ, പോഷകാഹാര പരിപാടിയിൽ ഉൾപ്പെട്ട ഗർഭിണികൾ, പൂർണ്ണമായി പ്രതിരോധ കുത്തിവയ്പ്പെടുത്ത കുട്ടികളുടെ ശതമാനം, സോയിൽ ഹെൽത്ത് കാർഡുള്ള കർഷകർ, വൈദ്യുതീകരിച്ച സെക്കൻഡറി തല സ്കൂളുകൾ തുടങ്ങി 6 സൂചകങ്ങൾ അടിസ്ഥാനമാക്കിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. നിതി ആയോഗിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സമ്പൂർണത അഭിയാന് കേരളത്തിൽ വയനാടും കാസർഗോട്ടും തുടക്കമായി. വയനാട് ജില്ലയ്ക്കും കാസർഗോഡ് പരപ്പ ബ്ലോക്കിനും പുറമെ ഇടുക്കി ജില്ലയിലെ അഴുത, ദേവികുളം ബ്ലോക്കുകളും പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി, കൊല്ലങ്കോട് ബ്ലോക്കുകളും കേരളത്തിൽ നിന്ന് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി ശനിയാഴ്ച തിരുവനന്തപുരത്തെത്തും. വലിയമല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്
സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നടക്കുന്ന ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സ്വർണ്ണ മെഡലുകൾ ഉപരാഷ്ട്രപതി സമ്മാനിക്കും. തുടർന്ന് കൊല്ലത്തെത്തുന്ന ശ്രീ ധൻഖർ വൈകിട്ട് അഷ്ടമുടിക്കായലിൽ ബോട്ട് സവാരി നടത്തും. ഞായറാഴ്ച ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങും. അപ്പോഫിസ് ചിഹ്നഗ്രഹത്തെക്കുറിച്ച് ഇന്ത്യൻ ബഹിരാകാശ ഏജൻസി പഠനം നടത്തുമെന്ന് ISRO ചെയർമാൻ എസ് സോമനാഥ്. 2029 അപ്പോഫിസ് ചിഹ്നഗ്രഹം ഭൂമിയോട് ഏറ്റവും അടുത്തെത്തുമ്പോഴായിരിക്കും പഠനം നടത്തുക. ആസ്റ്ററോയിഡ് ദിനാചരണത്തോടനുബന്ധിച്ച് ഇന്നലെ ബാംഗ്ലൂർ ISRO നടന്ന പരിപാടിക്കിടെ ആകാശവാണി വാർത്തയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. നടപടികൾ നിർത്തിവയ്ക്കാനുള്ള ഉപക്ഷേപത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ചു. ഇതേ തുടർന്ന് സഭ ഉച്ചയോടെ പിരിഞ്ഞു. കേരളത്തിൽ ഏറ്റവും യോഗ്യമായ സ്ഥലത്ത് തന്നെ എയിംസ് വരണം എന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വികസനം കേരളത്തിന് മുഴുവൻ അവകാശപ്പെട്ടതാണെന്നും അതിനുള്ള എല്ലാ ശ്രമങ്ങളും തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും തൃശൂരിലെ മണലൂർ മണ്ഡലത്തിൽ BJP പ്രവർത്തകർ നൽകിയ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ രാത്രിയിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് 25 കിലോമീറ്റർ കൂടുമ്പോൾ വരുന്ന പെട്രോൾ പമ്പുകൾ കേന്ദ്രീകരിച്ച് ടോയ്ലറ്റ് മിനി റെസ്റ്റോറന്റ് സൌകര്യത്തോടുകൂടിയ മോട്ടൽ ശൃംഖല തുടങ്ങാനുള്ള പദ്ധതിക്ക് രൂപം നൽകിയതായും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. മത്സ്യത്തൊഴിലാളി പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്ര സഹമന്ത്രി. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാണ് കേന്ദ്ര സർക്കാർ ശ്രമമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2020 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ ടീമിന് മുംബൈയിൽ ഉജ്ജ്വല സ്വീകരണം. മുംബൈയിലെ നരിമാൻ പോയിന്റിൽ നിന്ന് വാങ്കഡെ സ്റ്റേഡിയം വരെ നടത്തിയ റോഡ് ഷോയിൽ ഇന്ത്യൻ താരങ്ങളെ അഭിനന്ദിക്കാനായി 10,000 അണിചേർന്നത്. ഇന്ന് രാവിലെ ഡൽഹി വിമാനത്താവളത്തിൽ ഇന്ത്യൻ ടീമിന് ഉജ്ജ്വല വരവേൽപ്പ് നൽകിയിരുന്നു. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ ടീം കൂടിക്കാഴ്ച നടത്തി. BCCI പ്രസിഡന്റ് റോജർ ബിന്നിയും സെക്രട്ടറി ജയ്ഷായും ചേർന്ന് പ്രധാനമന്ത്രിക്ക് നമോ 1 എന്നെഴുതിയ പ്രത്യേക ജേഴ്സി സമ്മാനിച്ചു. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കും കോച്ച് രാഹുൽ ദ്രാവിഡിനും ഒപ്പമെത്തിയ ടീം അംഗങ്ങൾ ലോകകപ്പുമായി പ്രധാനമന്ത്രിക്കൊപ്പം ഫോട്ടോയും എടുത്താണ് മടങ്ങിയത്. യൂറോകപ്പ് കോപ്പ അമേരിക്ക ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. രാവിലെ 6:30 നടക്കുന്ന അർജന്റീന ഇക്വഡോർ മത്സരത്തോടെയാണ് കോപ്പ ക്വാർട്ടർ മത്സരങ്ങൾ ആരംഭിക്കുക. ശനിയാഴ്ച വെനസ്വേല കാനഡയെയും ഞായറാഴ്ച നടക്കുന്ന മത്സരങ്ങളിൽ കൊളംബിയ പനാമയെയും ഉറുഗ്വേ ബ്രസീലിനെയും നേരിടും. യൂറോകപ്പിൽ നാളെ രാത്രി 9:30 സ്പെയിൻ ജർമ്മനിയുമായി ഏറ്റുമുട്ടും. മറ്റന്നാൾ പോർച്ചുഗൽ ഫ്രാൻസിനെയും ഇംഗ്ലണ്ട് സ്വിറ്റ്സർലൻഡിനെയും ഞായറാഴ്ച നെതർലൻഡ് തുർക്കിയെയുമാണ് യൂറോകപ്പ് ക്വാർട്ടറിൽ നേരിടുക. ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷന്റെ കീഴിൽ ടെസ്റ്റിംഗ് സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ വികസനത്തിന് ആവശ്യമായ ധനസഹായത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്രം പുറത്തിറക്കി. 2025-26 സാമ്പത്തിക വർഷം 200 കോടി രൂപ ഇതിനായി ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുകയെന്ന് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി മന്ത്രാലയം അറിയിച്ചു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോളാർ എനർജി നടപ്പാക്കുന്ന പദ്ധതി ഗ്രീൻ ഹൈഡ്രജന്റെ ശൃംഖലയിലെ ഘടകങ്ങൾ, സാങ്കേതിക വിദ്യകൾ എന്നിവയ്ക്കായി നിലവിലുള്ള ടെസ്റ്റിംഗ് സൗകര്യങ്ങളിലെ കുറവുകൾ നികത്താൻ സഹായിക്കും. 2029-30 സാമ്പത്തിക വർഷം വരെ 19,700 കോടി രൂപ ഇതിനായി ചെലവഴിക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധമന്ത്രിയുമായ റിച്ചാർഡ് മാർലസുമായി ഇന്ന് ടെലിഫോൺ സംഭാഷണം നടത്തി. പ്രതിരോധ സഹകരണവുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ഇരുവരും അവലോകനം ചെയ്തതായി ശ്രീ രാജ്നാഥ് സിംഗ് സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദികൾക്ക് അഭയം നൽകുന്ന രാജ്യങ്ങളെ അന്താരാഷ്ട്ര സമൂഹം ഒറ്റപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ റഷ്യൻ സന്ദർശനത്തിന് തിങ്കളാഴ്ച തുടക്കം. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി ശനിയാഴ്ച തിരുവനന്തപുരത്തെത്തും. നിതി ആയോഗിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സമ്പൂർണത അഭിയാൻ പദ്ധതിക്ക് രാജ്യത്ത് തുടക്കമായി. കേരളത്തിൽ വയനാടും കാസർഗോഡും പദ്ധതി ആരംഭിച്ചു. കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം, സഭ നേരത്തെ പിരിഞ്ഞു. കേരളത്തിൽ ഏറ്റവും യോഗ്യമായ സ്ഥലത്ത് എയിംസ് വരണമെന്നും വികസനം സംസ്ഥാനത്തിന് മുഴുവൻ അവകാശപ്പെട്ടതാണെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. 2020 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ ടീമിന് മുംബൈയിൽ ഉജ്ജ്വല സ്വീകരണം. യൂറോകപ്പ് കോപ്പ അമേരിക്ക ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.